പൗരത്വ നിയമപ്രകാരം പാഴ്സികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉൾപ്പെടെ 6 മതവിഭാഗങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലുള്ളവർ ഇക്കൂട്ടത്തിലില്ല? CAA നടപ്പിലാക്കിയത് മുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണിത്. ഇതിന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. NIA നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അമിത്ഷായുടെ ഈ പ്രതികരണം. ബ്രിട്ടീഷ് ഭരണകാലത്തിന് പിന്നാലെ ഭാരതത്തെ വിഭജിച്ചതിനെ തുടർന്നുണ്ടായ കുടിയേറ്റ പ്രശ്നങ്ങളാണ് CAA നിയമത്തിന് ആധാരം. മതത്തെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ വിഭജിച്ചത് എന്നതിനാൽ ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും മതത്തിന്റെ പേരിലുണ്ടായതാണ്. ഭാരതത്തിന്റെ ഭാഗമായിരുന്നവർക്കും മതപീഡനം അനുഭവിച്ചവർക്കും അഭയം നൽകുക എന്നത് ഭാരതത്തിന്റെ ഉത്തരവാദിത്തമാണ്. വിഭജന സമയത്ത് പാകിസ്ഥാനിൽ 23% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇന്നത് 3.7% കുറഞ്ഞു. അവരെല്ലാം എവിടേക്കാണ് പോയത്? അവരിൽ ഭൂരിഭാഗവും ഭാരതത്തിലേക്ക് എത്തിയില്ല. അവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന് അവർ വിധേയരായി. അവർ ചൂഷണം ചെയ്യപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, രണ്ടാംകിട പൌരന്മാരായി തരം താഴ്ത്തപ്പെട്ടു. അവർ എങ്ങോട്ട് പോകും? നമ്മുടെ പാർലമെന്റോ രാഷ്ട്രീയ പാർട്ടികളോ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയോ? 1987 ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ 22% 2011 ഇത് 10% കുറഞ്ഞു. അവരെങ്ങോട്ടാണ് പോയത്? അഫ്ഗാനിസ്ഥാനിൽ 1992 200,000 സിഖുകാരും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ 500 പേരാണ് ഇന്ന് അവശേഷിക്കുന്നത്. മതപരമായ വിശ്വാസങ്ങൾ പ്രകാരം ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ? വിഭജനത്തിന് മുമ്പുള്ള ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അവർ. അവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. ഷിയ അഹമ്മദിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരെ ലോകം ഇന്നും മുസ്ലിങ്ങളായാണ് കണക്കാക്കുന്നത്. അവർ ഇപ്പോഴും മുസ്ലിം വിഭാഗത്തിലുള്ളവരായി പരിഗണിക്കുന്നു. അവർക്ക് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഭരണഘടനയിൽ അതിനായി വ്യവസ്ഥയുണ്ട്. അവർ പൗരത്വത്തിനായി അപേക്ഷിച്ചാൽ അതും പരിഗണിക്കും. ദേശീയ സുരക്ഷ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിനു ശേഷം അവർ യോഗ്യരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നതിൽ സംശയമില്ല. CAA എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേക നിയമമാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കി. പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയ ശേഷം ആദ്യം പൌരത്വം നൽകിയത് 13 പാകിസ്ഥാൻ ഹിന്ദുക്കൾക്കാണ്. ഗുജറാത്തിലെ മോർബിയിൽ താമസിക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരാണിവർ. MLA കാന്തിലാൽ അമൃതിയയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. 2 പതിറ്റാണ്ടായി മോർബിയിൽ ഇവർ താമസിക്കുന്നുണ്ട്. ഇവരിൽ പലരും പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനങ്ങളിൽ ഭയന്നും മാന്യമായ സാഹചര്യങ്ങളിൽ ജീവിക്കാനുമായി പാകിസ്ഥാൻ വിട്ടവരാണ്. വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് എങ്കിലും തങ്ങൾക്ക് ഇന്ത്യൻ പൌരന്മാരാണ് എന്ന് പറയാനാകുന്നില്ല എന്ന വിഷമത്തിലായിരുന്നു ഇവർ. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇന്നിവർ നന്ദി പറയുകയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.